എല്ലാ കുട്ടികൾക്കും നമസ്കാരം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്നൊരു ചാപ്റ്ററിൽ ലെക്ചർസസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പാട്ട് ടു വീഡിയോ ആണ് അപ്പം ആദ്യത്തെ പാട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്തു കാണാത്തവരുന്നിൽ കാണുക ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയുകയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും ചില ക്വസ്റ്റ്യൻസിലൊക്കെ കാണുമ്പോൾ ഈസിയാന്ന് തോന്നും പക്ഷെ എൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ആയിരിക്കില്ല അതിലുള്ളത് അത് കൃത്യമാക്കി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക എഴുതി തന്നെ പഠിക്കുക കേട്ടോ ഇതിലുള്ള കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു പതിനൊന്നാമത്തെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ എ ചൈൽഡ് ട്രാവൽസ് ഫ്രം പി ടു ആൻഡ് ആർ ആൻഡ് കംസ് ബാക്ക് ടു പി ഒരു കുട്ടി പിയിൽ നിന്ന് യാത്ര തിരിച്ച് ക്യു ആർ എന്നീ ഭാഗങ്ങളിലൂടെ എസിലും തുടർന്ന് നേരെ പിന്നെ തിരിച്ചെത്തിയും ചിത്രീകരിച്ചിരിക്കുന്നു മനസ്സിലായല്ലോ പി യിൽ നിന്നും ഇല്ലേ പി യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലെത്തി ദെൻ ആറിലെത്തി ദെൻ എസ്സിലെത്തി എസിൽ നിന്ന് പിന്നെ തിരിച്ച് പിയിലേക്ക് തന്നെ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ പി ക്യൂ പിന്നെ ആറ് ദെൻ എസ്സിലെത്തിയച്ച പിന്നെ തിരിച്ച് പിയിലേക്ക് തന്നെ വന്നു അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഡിസ്റ്റൻസും അതുപോലെ തന്നെ സമയമൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ആദ്യം നോക്കുക സ്റ്റാർട്ടിങ് ഫ്രം പി പിയിൽ നിന്നാണ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടിങ് ഫ്രം പി ആണ് ഓൺ റീച്ചിങ് ക്യൂ പിയിൽ നിന്ന് ക്യൂവിലെത്തി ഈ ഒരു പോയിന്റ് എത്തി പിയിൽ നിന്നും ക്യൂവിലെത്തിയപ്പോൾ ഉള്ള സ്പീഡും വെലോസിറ്റിയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പം പിയിൽ നിന്നും ക്യൂവിൽ എത്തിയ സ്പീഡ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം അപ്പൊ പിയിൽ നിന്നും ക്യൂയിലെത്തിയ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ്റ്റി ആണ് ഇല്ല അതിനടുത്ത സമയം എത്രയാണ് ടെൻ ആണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാല്ലോ അപ്പൊ സിക്സ്റ്റി ഡിവൈഡ് ബൈ ടെൻ ചെയ്യാലോ സിക്സ്റ്റി ഡിവൈഡ് ബൈ ടെൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും സ്പീഡ് കിട്ടൂല അപ്പം സിക്സ് കിട്ടി അപ്പം സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അവിടെ കിട്ടിയ സ്പീഡ് ക്ലിയർ ആയാലോ ഇനി അവിടുത്തെ വെലോസിറ്റി വെലോസിറ്റി പിയിൽ നിന്ന് ക്യൂവിലേക്കല്ലേ വരുന്നത് അപ്പൊ പിയിൽ നിന്ന് ക്യൂലേക്ക് ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് അപ്പൊ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്തിനോട് ഈക്വൽ ആണ് ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആണ് അപ്പം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് സിക്സ്റ്റി തന്നെയാണ് ഡിവൈഡ് ബൈ ടെൻ ആണ് ഓൾസോ ഇസ് ഇക്വൽ ടു സിക്സ് മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ല വെലോസിറ്റി നമുക്ക് കിട്ടി സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ദൻ അടുത്ത് നോക്കുക ഓൺ റീച്ചിങ് ആർ പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തോട്ടെ പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പിയിൽ നിന്നും ക്യൂവിൽ എത്തി ദെൻ പിന്നെ ഇവിടെ എത്തി ആറിലെത്തി രണ്ടാമതായിട്ട് ആറിലെത്തി അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കുക സ്പീഡ് കണ്ടിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ളൂ അതുപോലെ തന്നെ ക്യൂവിൽ നിന്നും ആറിലേക്കുള്ളൂ അല്ലേ അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോ സിക്സ്റ്റി ഇല്ല സിക്സ്റ്റി പ്ലസ് നയൻറ്റി മനസ്സിലായാലോ സിക്സ്റ്റി പ്ലസ് നയൻറ്റി വരും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിക്സ്റ്റി സ്പീഡ് എന്ന് പറയുമ്പോ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് സിക്സ്റ്റി പ്ലസ് നയൻറ്റി

സെക്കൻഡ് അവിടെ തോന്നുന്നു പിന്നെ അടുത്ത് നോക്കിയ വെലോസിറ്റി കണ്ടുപിടിക്കുക വെലോസിറ്റി പിയിൽ നിന്നും ക്യൂ വഴി ആറിൽ എത്തിന്നവിടെ ഞാൻ അപ്പം വെലോസിറ്റി നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അപ്പം നേരെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ആറിലേക്കുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ല പിയിൽ നിന്നും ആറിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കൂടെ തന്നിട്ടുണ്ട് എത്രയാണ് വൺ ട്വന്റി ഫൈവ് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പം വൺ ട്വന്റി ഫൈവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ ട്വന്റി ഫൈവ് ആണ് ഡിവൈഡഡ് ബൈ ാണ് സമയം സമയം എത്രയാണ് ടോട്ടൽ സമയം എന്ന് വെച്ചാൽ പത്ത് പ്ലസ് പതിനഞ്ച് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ് അപ്പൊ ട്വന്റി ഫൈവ് എന്ന് പറയും വൺ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് എന്ന് വെച്ചാൽ ഫൈവ് ആണ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ലോ അപ്പം വേഗവും അതുപോലെ തന്നെ പ്രവേഗവും ഇനി ഓൺ റീച്ചിങ് എസ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലെത്തി ആറിലെത്തി പിന്നെ എവിടെ എത്തി എസ്സിലെത്തി അല്ലെ അപ്പം സ്പീഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും ടോട്ടൽ അല്ലെ സിക്സ്റ്റി പ്ലസ് എത്രയാണ് നയൻറ്റി പ്ലസ് പിന്നെ ആറിൽ നിന്നും എസ്സിൽ ആക്കിയുള്ളത് ഒരു ഫിഫ്റ്റി ഫോറും വരുന്നുണ്ട് അല്ലേ അപ്പൊ ടോട്ടൽ എത്രയാണ് വന്നിരിക്കുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടു സീറോ ഫോർന്ന് വരും ടോട്ടൽ ഡിസ്റ്റൻസ് ടു സീറോ ഫോർ ആണ് അതുപോലെ തന്നെ സമയം സമയം ആദ്യത്തെ പിയിൽ നിന്നും ക്യൂലേക്ക് എത്താൻ പത്താണ് പിന്നെ ക്യൂൽ ക്യൂ ആറിലെത്താൻ പതിനഞ്ചാണ് പിന്നെ ആറിൽ നിന്നും എസ് എത്താൻ ഒമ്പതും ആണ് ഇല്ലേ അപ്പൊ എത്രയാണ് ടോട്ടൽ ഇവിടെ വരുന്നത് തേർട്ടി ഫോർന്ന് വരും ഇല്ല തേർട്ടി ഫോർന്ന് വരും അപ്പം എസ്സിൽ എത്താനുള്ള സ്പീഡ് നമുക്ക് എത്രയാണ് വരുന്നത് ടു സീറോ ഫോർ ഇരുന്നൂറ്റി നാല് ഡിവൈഡ് ബൈ തേർട്ടി ഫോർ എന്ന് വരും ഇരുന്നൂറ്റിനാല് ഡിവൈഡ് ബൈ തേർട്ടി ഫോർ എത്ര വരും ആൻസർ സിക്സ് എന്ന് വരും സിക്സ് മീറ്റർ പെർ സെക്കൻഡ് ഇനി അവിടുത്തെ വെലോസിറ്റി ഓഫ് നോക്കുക ഞാൻ പിയിൽ നിന്നും എസ് ൽ എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടുത്തെ വെലോസിറ്റി ഇത്ര വരും തന്നിട്ടുണ്ട് സ്റ്റൈൽ ലൈൻ ഡിസ്പ്ലേസ്മെന്റ് വൺ തേർട്ടി സിക്സ് അല്ലെ വൺ തേർട്ടി സിക്സ് ആണ് വൺ തേർട്ടി സിക്സ് ആണ് ദെൻ അവിടുത്തെ സമയം ടോട്ടൽ സമയം അല്ലെ ടോട്ടൽ സമയം എത്ര തന്നെയാണ് അവിടെ വരുന്നത് അത് തന്നെയല്ലേ പത്ത് പതിനഞ്ച് ഒമ്പത് വരും അപ്പം തേർട്ടി ഫോർന്ന് തന്നെ വരും അല്ല തേർട്ടി എന്ന് തന്നെ വരും നമ്മൾ കൃത്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സമയം എന്ന് വെച്ചാൽ ടോട്ടൽ ടൈം തന്നെയാണ് എടുക്കേണ്ടത് നമ്മൾ വെലോസിറ്റി ഭാഗത്ത് പഠിച്ചതാണ് അപ്പം തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ തേർട്ടി ഫോർ എന്ന് വരുമ്പോൾ ആൻസർ എത്രയാണ് ഫോർന്ന് വരും ഇല്ലേ ഫോർ മീറ്റപ്പ് സെക്കൻഡ് മനസ്സിലായല്ലോ ഇനി അടുത്ത നോക്കുക വൈൽ റിട്ടേണിങ് ടു പി എസ് എത്തി പിന്നെ തിരിച്ച് എവിടെ എത്തി പിയില് തിരിച്ച് പിയിലെത്തി അല്ലെ അപ്പം നോക്കുക സ്പീഡ് ഇല്ല സ്പീഡ് ഇപ്പം ഓൾറെഡി അറുപത് തൊണ്ണൂറ് അമ്പത്തിനാല് നമുക്ക് ഓൾറെഡി ഇരുന്നൂറ്റി നാലിന്ന് കിട്ടിയായിരുന്നു അതിൻ്റെ അടുത്ത് എത്രയാണ് ഒന്ന് എസ്സിൽ നിന്നും പിയിലേക്ക് വരുന്നത് അത് എത്രയാണ് ആ നൂറ്റി മുപ്പത്തി ആറ് തന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് തന്നിട്ടുണ്ട് അപ്പൊ അത് എത്രയാണ് ടോട്ടൽ വരുന്നത് ദാറ്റ് ത്രീ ഫോർട്ടിന്ന് വരൂല്ല ത്രീ ും ഫോർട്ടി മീറ്റർന്ന് വരും അപ്പം സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ടൈം എന്ന് പറയുമ്പോ ഇവിടെ ഒരു മുപ്പത്തിനാല് വരെ വന്നു അതായത് അറുപത് പതിനഞ്ച് ഒമ്പത് ഇവിടെ മുപ്പത് മുപ്പത്തിനാല് അതിൻ്റെ അടുത്ത് എത്രയും കൂടെ കൂട്ടണം ഈ പതിനാറിനും കൂടെ കൂട്ടണം അല്ലേ ഇപ്പൊ മുപ്പത്തിനാല് പ്ലസ് പതിനാറ് എന്ന് പറയുമ്പോൾ എത്ര വരും ദാറ്റ് ഈസ് അമ്പത് അല്ലേ മ്പോ ഒന്ന് വരും അപ്പൊ ത്രീ ഫോർട്ടി ഡിവൈഡ് ബൈ ഫിഫ്റ്റി എന്ന് തോന്നുന്നു ആൻസർ എത്രയാണ് വരുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിക്സ് പോയിന്റ് ആണ് കേട്ടോ സിക്സ് പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ലോ ഇനി വെലോസിറ്റി നോക്കുക സ്റ്റാർട്ടിങ് ഫ്രം പിയിലാണ് തിരിച്ച് പിയിലേക്ക് വന്നല്ലോ അപ്പൊ വെലോസിറ്റി എത്രയായി വെലോസിറ്റി സീറോ ആയി മനസ്സിലായല്ലോ അപ്പൊ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് ചെയ്ത് നോക്കുക ആൻസർ ഇതാണോ നിങ്ങൾ ചെയ്ത് ചെക്ക് ചെയ്യുക ദൻ അടുത്ത ക്വസ്റ്റിൻ നോക്കുക പന്ത്രണ്ടാമത്തെ എ സ്റ്റോൺ ഈസ് ഈസ്ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട് അതായത് ഒരു കല്ല് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് കുത്തനെ എറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വാട്ട് ഈസ് എ മാക്സിമം ഹൈറ്റ് ദാറ്റ് സ്റ്റോൺ ഹാസ് റീച്ച് ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിലെത്തും എന്ന് ചോദിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുകയാണ് കല്ല് സ്ട്രേറ്റ് ആയിട്ടാണ് മുകളിലോട്ട് എറുന്ന സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞ് ആയിട്ട് മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ വെലോസിറ്റി പറഞ്ഞിട്ട് എറിയുന്ന വെലോസിറ്റി അല്ലെ വെലോസിറ്റി ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് അത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അവിടുത്തെ ആക്സിലേഷൻ തന്നിട്ടുണ്ട് ആക്സിലേഷൻ നെഗറ്റീവ് വരാൻ കാരണം എന്താണ് ഇത് മുകളിലോട്ടാണ് എറിയുന്നത് മുകളിലോട്ട് കുത്തിനെ മുകളിലോട്ടിൽ എറിയുന്നത് അപ്പം ആക്ച്വലി അവിടെയുള്ള ആക്സിലേഷൻ എങ്ങനെയാണ് ആക്സിലേഷൻ ടൂ ഗ്രാവിറ്റി അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ആക്സിലേഷൻ ട്യൂ ഗ്രാവിറ്റി താഴേക്കാണ് അല്ലേ അതിന് ഓപ്പോസിറ്റ് ക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആക്സലേഷൻ കൊടുത്തിരിക്കുന്നത് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുത്തിരിക്കുന്നത് മനസ്സിലായി അപ്പം എന്താണ് ഹൈറ്റ് ആ കല്ല് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഉയരത്തിൽ എത്തുന്നത് നമുക്കറിയാം കല്ല് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോ എന്ത് സംഭവിക്കും തിരിച്ച് താഴേക്ക് പോരും അതെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ കല്ല് തിരിച്ച് താഴേക്ക് വരും ആ പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും സീറോ ആയിരിക്കും ഇപ്പൊ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിയിലാണ് അതെറിയുന്നത് അത് മാക്സിമം ഹൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം സീറോ പിന്നെ താഴോട്ട് പോരുകയാണെങ്കിൽ മനസ്സിലായാലോ അപ്പൊ നമുക്ക് നോക്കാം മാക്സിമം ഹൈറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാലോ എന്തെങ്കിലും തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ടല്ലേ ട്വന്റി മീറ്റർ പെർ ആണ് ഇനീഷ്യ വെലോസിറ്റി ആക്സിലേഷൻ തന്നിട്ടുണ്ട് എത്രയാണ് മൈനസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും തന്നിട്ടുണ്ട് നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോ എത്രയാണ് ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും സീറോ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി സീറോ ആകും പിന്നെ അത് വെലോസിറ്റി കൂടി കൂടി താഴോട്ട് വരുവാണ് ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പം നമുക്ക് എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഈ കല്ല് പരമാവധി ഇവിടെ എത്തുന്ന ആ ഹൈറ്റ് അതായത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ മൂന്ന് ഇക്വേഷൻ പഠിച്ചു അപ്പം യുവ എയും ബിയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എസും ഉൾക്കൊള്ളുന്ന ഇക്വേഷൻ ഏതാണുള്ളത് ആ ബി സ്ക്വയർ ഈസ് ഈക്വൽ ല്ലോ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കാം നമുക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ഇക്വേഷനെ മാറ്റാം അതായത് ടു എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാ ടു എസിനെ ഇപ്പഴത്തേക്ക് കൊണ്ടുവരുന്നത് ടു എസിനെ അവിടെ നിർത്തിവെച്ച് ഈ യു സ്ക്വയറിനെ ഇപ്പഴത്തേക്ക് കൊണ്ടുവന്നു എസ് ആണ് നമുക്ക് വേണ്ടത് അപ്പം എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് ഞാൻ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു വി സീറോ ആണ് ദൻ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോ എത്രയാണ് ട്വന്റി ഇന്റു ട്വന്റി ഡിവൈഡഡ് ബൈ ടു ഇന്റു ആക്സലേഷൻ എത്രയാണ് മൈനസ് ടെൻ ആണ് അല്ലേ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ ഈ ടൂവും ട്വന്റിയും കൂടെ ക്യാൻസൽ ചെയ്യാൻ ടെന്നും വന്നു പിന്നെ ഇത് ഒന്നും കൂടെ പോവില്ല അതും പോയി പിന്നെ മിച്ച എത്രയുണ്ട് ട്വന്റിയുള്ളു അല്ലെ അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഈ മൈനസും ക്യാൻസലാകും ഈ മൈനസും ക്യാൻസൽ ആവും അല്ലേ അപ്പൊ ആൻസർ എത്ര വന്നു ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വന്റി ഇല്ലേ ട്വന്റി മീറ്റർന്ന് കിട്ടി അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് കിട്ടിയത് ട്വന്റി മീറ്റർ മനസ്സിലായില്ല അപ്പൊ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര കിട്ടി ട്വന്റി മീറ്റർന്ന് കിട്ടി മനസ്സിലായല്ലോ അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഞാനിപ്പോ തൽക്കാലം ഒരു എസ് വൺ എന്ന് എടുക്കുവാണ് കേട്ടോ അതായത് നമുക്കിനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടോ അതിനുവേണ്ടി ഞാനിതിന് എസ് വൺ എന്ന് എടുക്കുകയാണ് അതായത് ട്വന്റി മീറ്റർ അതായത് മാക്സിമം ഹൈറ്റിലെത്തിയ ആ ഡിസ്പ്ലേസ്മെന്റ് എസ് എസ് വൺ ഞാൻ എടുത്തു എസ് എന്ന് തന്നെ എഴുതിയാലും മതി ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുള്ളൂ എസ് വൺ ഇസ് ഈക്വൽ ടു ട്വന്റി മീറ്റർ എന്ന് എഴുതി ക്ലിയർ ആയാലോ ഇനി അതിൻ്റെ ഇത് രണ്ടാമത്തെ പാർട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ കല്ല് ഇതേ മുകളിലോട്ട് കുത്തനെറിയാണ് ചെയ്യുന്നത് അപ്പം ഹൗ ഫാർ വിൽ ദിസ് സ്റ്റോൺ ട്രാവലിൻ ത്രീ സെക്കൻഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ അതായത് പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കും ഞാൻ പറഞ്ഞു ഇത് മുകളിലോട്ട് എറിഞ്ഞിരിക്കുകയാണല്ലേ മുകളിലോട്ട് അപ്പുവർഡായിട്ട് അത് എറിഞ്ഞിരിക്കുകയാണ് സ്ട്രെയിറ്റ് ലൈൻ ആണോ കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ആ കല്ലെ നമ്മൾ എറിഞ്ഞു കല്ല് എറിഞ്ഞ് മാക്സിമം ഹൈറ്റിൽ വന്നു ഉം മാക്സിമം ഹൈറ്റിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് സമയമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എത്ര സമയം കൊണ്ടാണ് എത്തുന്നതെന്നും പറയേണ്ടൊന്നുമില്ല ഇവിടെ ചോദിച്ചിരിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുക പറഞ്ഞിരിക്കുന്ന കാര്യം പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കുന്നു ഇത് ഇവിടെ നമ്മൾ വിട്ടു വിട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്ത് പറയാണ് മൂന്ന് സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യും അതാണ് നമ്മുടെ ക്വസ്റ്റിൻ ഇത് മാക്സിമം ഹൈറ്റില് നമ്മൾ കണ്ടു മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി എന്ന് കണ്ടു ഈ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എത്ര സമയം കൊണ്ടാണ് മാക്സിമം ഹൈറ്റിലേക്ക് എന്ന് അറിഞ്ഞൂടാ അപ്പൊ മൂന്ന് സെക്കൻഡ് ആണോ അല്ലെങ്കിൽ നാല് സെക്കൻഡ് ആണോ അല്ലെങ്കിൽ അതിൽ കുറവാണോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് മൂന്ന് സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം എത്തും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഈ കല്ല് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ആ സമയം ഒന്ന് കണ്ടുപിടിക്കുക അപ്പൊ ഞാൻ ആ സമയം കണ്ടുപിടിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എഴുതുകയാണ് ടൈം ടേക്കൺ കേട്ടോ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ് കേട്ടോ റീച്ച് മാക്സിമം ഹൈറ്റാ നമുക്കിവിടെ നിന്ന് കണ്ടുപിടിക്കാം ഏഹ് അതിനെ ഞാൻ ടി ആയിട്ട് എല്ലാം കൺസ്റ്റർ ചെയ്യുവാണ് കേട്ടോ ആ ടൈം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വേണ്ടി ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഏതിനുക്കേഷൻ ഉപയോഗിക്കാം ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി കാരണം നമുക്ക് അറിയാവുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം ഫൈനൽ വെലോസിറ്റി അറിയാം ഏഹ് അറിയാം ടീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ക്യാഷം ഒന്ന് റീ അറേഞ്ച് ചെയ്യുവാണ് എന്താ ഫോർ ബി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ഓർ ആ ടി ഇസ് ഈക്വൽ ടു ബി മൈനസ് യു എന്ന് എഴുതാം ഓർ ടി ഞാൻ കണ്ടുപിടിക്കാണ് ടിക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ എന്ന് ഞാൻ എഴുതി മനസ്സിലായല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ഇനീഷ്യൽ ട്വന്റി ആണ് ഇല്ല അപ്പൊ ടു എത്ര കൂട്ടി ടു സെക്കൻഡ് അതായത് അത് മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന സമയം ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാക്സിമം ഹൈറ്റ് അതായത് ട്വന്റി മീറ്റർ ഹൈറ്റിൽ എത്താൻ എത്തുന്ന ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് സെക്കൻഡ് ആണ് മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത് രണ്ട് സെക്കൻഡ് കൊണ്ടാണ് അത് മാക്സിമം ഹൈറ്റിൽ എത്തിയത് ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ട് സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റിൽ എത്തി മാക്സിമം ഹൈറ്റിൽ ഹൈറ്റിലെത്തിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നത് നേരെ തിരിച്ചു പോരും ഇല്ല നേരെ തിരിച്ചു താഴോട്ട് പോരുമില്ലേ ചെയ്യുന്നത് അപ്പം നോക്കിയാ അടുത്ത ഒരു സെക്കൻഡും കൂടെ അവിടെ വന്നില്ലേ താഴോട്ട് പോരുന്നത് ഒരു സെക്കൻഡും കൂടെ അവിടെ വന്നു എങ്കിലേ നമ്മളിവിടുത്തെ മൂന്ന് സെക്കൻഡ് ആവത്തുള്ളൂ രണ്ട് സെക്കൻഡ് കൊണ്ട് മാക്സിമം ഹൈറ്റ് എത്തി അടുത്ത ഒരു സെക്കൻഡും കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു അതിനെടുക്കുന്ന ദൂരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ല പറഞ്ഞത് അതായത് രണ്ട് സെക്കൻഡ് കൊണ്ടാണ് മാക്സിമം ഹൈറ്റിൽ എത്തിയത് അതിനുശേഷം ഒരു സെക്കൻഡ് കൂടെ ട്രാവല് ചെയ്യുമ്പോഴാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് സെക്കൻഡ് എത്തിയത് ക്ലിയർ ആയല്ലോ പറഞ്ഞിരുന്നു അപ്പൊ എന്താണ് നമ്മൾ ഡിസ്റ്റൻസ് ത്രീ സെക്കൻഡ് ആഫ്റ്റർ ത്രോൺ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് അല്ലേ അതായത് ഇവിടെ ചോദിച്ചത് ഹൗ ഫാർ വിൽ ദിസ് ട്രോൺ ട്രാവലിങ് ത്രീ സെക്കൻഡാണ് ചോദിക്കുന്നത് അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഡിസ്റ്റൻസ് കേട്ടോ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെ ഡിസ്റ്റൻസ് സെക്കൻഡ് സെക്കൻഡ് ആഫ്റ്റർ ആഫ്റ്റർ ഞാൻ എഴുതുവാണ് ആഫ്റ്റർ എങ്ങനെയാണ് ടൂ സെക്കൻഡ് ഉണ്ട് ഞാൻ അപ്പുവേഡ് ആരോട്ടിരിക്കുന്ന അപ്പു അപ്പു എന്നുള്ളതാണ് ടൂ സെക്കൻഡ് അപ്പ്വേർഡും അതുപോലെ തന്നെ വൺ സെക്കൻഡ് എങ്ങനെയാണ് ഡൗൺവേർഡും ആണ് അല്ലെ അപ്പം അതാണ് അവിടുത്തെ ടോട്ടൽ ത്രീ സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കും എത്താൻ എടുക്കുന്ന സമയം രണ്ട് സെക്കൻഡ് ആണ് മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം ട്വന്റി ആന്നറിയാം അപ്പൊ ഈ മാക്സിമം ഹൈറ്റിൽ നിന്ന് ഒരു സെക്കൻഡിലേക്ക് എടുക്കുന്ന ദൂരം കൂടെ കണ്ടുപിടിക്കണ്ടേ എങ്കിലല്ലേ ടോട്ടൽ മൂന്ന് സെക്കൻഡ് എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്തെന്ന് മനസ്സിലാകത്തുള്ളൂ ക്ലിയർ ആയല്ലോ പറഞ്ഞത് അപ്പൊ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് ഇല്ലേ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അല്ലേ ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം ഞാനങ്ങ് ഷോർട്ടായിട്ട് എഴുതുവാണ് കേട്ടോ ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം മാക്സിമം ഹൈറ്റ് ഓട്ടാ മാക്സിമം ഹൈറ്റ് ടു എവിടെയാണ് വൺ സെക്കൻഡ് കേട്ടോ മാക്സിമം ഹൈറ്റിൽ നിന്നും വൺ സെക്കൻഡിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് അതിന് ഞാൻ ഏത് ഇക്വേഷൻ കൊടുക്കുവാണ് എസ് എന്ന് തന്നെ എടുക്കാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ കൊടുക്കുവാണ് മനസ്സിലായാലോ അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ നോക്കുക ഈ മാക്സിമം ഹൈറ്റ് ഇന്നല്ലേ മാക്സിമം ഹൈറ്റ് ഇന്ന് വൺ സെക്കൻഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം ഹൈറ്റിൽ നിന്നാണ് പോരുന്നത് അപ്പൊ അവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എത്രയാണ് സീറോ ആണ് അല്ലേ അപ്പൊ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് സീറോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറി മനസ്സിലാവുന്നതാണ് പറഞ്ഞത് ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം മാക്സിമം ഹൈറ്റ് ടു വൺ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോ അവിടുത്തെ സീറോ ആണ് അപ്പം വെലോസിറ്റി സീറോ ആണ് അപ്പം സീറോ പ്ലസ് സീറോ പ്ലസ് ഹാഫ് കേട്ടോ ഹാഫ് ഇൻ ടു ആക്സിലറേഷൻ എത്രയാണ് നമ്മൾ ആക്സിലറേഷന്റെ വാല്യൂ പോ താഴോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് പോസിറ്റീവ് ആണ് അല്ലെ ദെൻ സമയം സമയം നമുക്കറിയാം ഒരു ആണ് വൺ സ്ക്വയർ അല്ലേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രയെന്നും ഈ ടുവും ടെന്നിങ്ങൂടെ പോകും ഇവിടെ ഫൈവ് വരും പിന്നെ ഫൈവ് ഇൻറ്റു വൺ സ്ക്വയർ ഫൈവ് തന്നെ അപ്പൊ ഫൈവ് മീറ്റർ എന്ന് തോന്നുന്നു അതെന്താണ് സിമ ഹൈറ്റിൽ നിന്നും വൺ സെക്കൻഡ് ട്രാവൽ ചെയ്ത ദൂരം അതിനെ ഞാൻ തൽക്കാലം എസ് ടു എന്ന് വിളിക്കുകയാണ് കേട്ടോ ആദ്യമേ നമ്മള് കഴിഞ്ഞ പ്രോബ്ലത്തില് എസ് വൺ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ എസ് വൺ കൊടുത്തു ഇതിന് ഞാൻ എസ് ടു ഒന്നും കൊടുത്തു ക്ലിയർ ആയല്ലോ അപ്പൊ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പുറപ്പെടുന്ന ഇവിടുന്ന് ആണ് പുറപ്പെട്ട് ആദ്യത്തെ രണ്ട് സെക്കൻഡ് കൊണ്ട് ട്വന്റി മീറ്റർ ട്രാവൽ ചെയ്തു ആ ദെൻ അടുത്ത ഒരു സെക്കൻഡ് കൂടി ആവുമ്പോഴേ മൂന്ന് സെക്കൻഡ് അപ്പൊ മൂന്ന് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് സെക്കൻഡിൽ ട്വന്റി മീറ്ററും അടുത്ത ഒരു സെക്കൻഡിൽ എത്ര മീറ്ററും ട്രാവൽ ചെയ്തു അഞ്ച് മീറ്ററും ട്രാവൽ ചെയ്തു അല്ലേ അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എത്ര അറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ത്രീ സെക്കൻഡ് കേട്ടോ ത്രീ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് ട്വന്റി അങ്ങോട്ടാണ് ട്വന്റി അപ്പ് ആണ് അതുപോലെ തന്നെ ഫൈവ് മീറ്റർ ഫൈവ് മീറ്റർ ഡൗൺവേർഡു ആണ് ഇല്ല അപ്പൊ ടോട്ടൽ എത്ര വന്നു ട്വന്റി ഫൈവ് മീറ്റർ മനസ്സിലായോ അപ്പൊ ടോട്ടൽ ട്വന്റി ഫൈവ് മീറ്റർ അത് മൂന്ന് സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു രണ്ട് സെക്കൻഡ് കൊണ്ട് മേലിലോട്ടും അടുത്ത ഒരു സെക്കൻഡില് താഴേക്കുമാണ് വന്നിരിക്കുന്നത് ക്ലിയർ ആയാലോ ഇത് നല്ലോണം മനസ്സിലാക്കോട്ടോ കൊറേ ആൾക്കാര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൺഫ്യൂസിങ് ആവല് ഈ ഒരു ക്വസ്റ്റിൻ അപ്പൊ ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നെ നോക്കുക കേട്ടോ പഠിക്കുക ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കി അടിച്ചു പോകുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കാണുക കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ അതിന്റെ ഒരു മലയാളത്തിലുള്ള മലയാളത്തിലുള്ളൊരു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് പരമാവധി വിവരത്തിൽ എത്താൻ എടുക്കുന്ന സമയം ടീന്നാണ് അപ്പൊ കുറെ കുട്ടികളെ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമന്റിൽ കണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് അപ്പം പരമാവധി വിവരത്തിൽ എത്താൻ എടുക്കുന്ന സമയം ടീ ആണെങ്കിൽ പറഞ്ഞു നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് സെക്കൻഡാണ് അപ്പൊ രണ്ട് സെക്കൻഡ് സെക്കൻഡുണ്ട് കല്ല് പരമാവധി ഉയരത്തിലെത്തും അടുത്ത ഒരു സെക്കൻഡുണ്ട് കല്ല് സഞ്ചരിച്ച ദൂരം കേട്ടോ അടുത്ത സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ച ദൂരം കണക്കാക്കണം അപ്പൊ അടുത്തൊരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ കല്ലിന്റെ ചലനം താഴോട്ടായിരിക്കും അപ്പൊ ആ ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈവ് മീറ്റർ നീട്ടി അപ്പൊ മൂന്ന് സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ച ആ ദൂരം എത്രയാണ് ആ ഇരുപത് മീറ്റർ മൂന്നിലോട്ടും അഞ്ച് മീറ്റർ താഴോട്ടമാണ് അപ്പൊ ടോട്ടൽ എത്രയാണ് ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഇനി അതിന്റെ അതിനൊരു മൂന്നാമത്തെ പാട്ടും ഉണ്ട് സി പാട്ടും ഉണ്ട് കേട്ടോ ദെൻ ഹൗ ഹൈ വിൽ ദ സ്റ്റോൺ ബി ഫ്രം ദ ഗ്രൗണ്ട് ത്രീ സെക്കൻഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് റിലീസ്ഡ് പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് കറയിൽ തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും മനസ്സിലായില്ലോ അപ്പൊ ഈ ബി പാട്ടും സി പാട്ടും തമ്മിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നും ഒരുപോലെ അല്ലോട്ടെ ഒരേ ക്വസ്റ്റൻ അല്ല കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം ഇവിടെ എന്താണ് പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല എന്ത് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി രണ്ട് സെക്കൻഡുകൊണ്ടാണ് മുകളിലോട്ട് പോയി താഴേക്ക് ഒരു സെക്കൻഡ് അല്ലെ അപ്പോഴാണ് ടോട്ടൽ അവിടെ മൂന്ന് സെക്കൻഡ് ആകുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞു മൂന്ന് സെക്കൻഡ് ഇവിടെ കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്നും അപ്പൊ കല്ലിന്റെ പൊസിഷൻ എത്ര ആണ് ഇവിടെയാണ് കല്ലിന്റെ പൊസിഷൻ ആ കല്ല് തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം ക്ലിയർ ആയല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ എസ് ആയിട്ട് അങ്ങ് എടുക്കാം കേട്ടോ എസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ ഗ്രൗണ്ടിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ് ട്വന്റി ഇല്ലേ നമ്മൾ ആദ്യമേ കണ്ടായിരുന്നേ ട്വന്റി മീറ്റർ ആണെന്ന് കണ്ടു ഇത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടത് ഫൈവ് മീറ്റർ ആന്ന് കണ്ടു അപ്പൊ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം എന്ത് ചെയ്തു വെച്ചാൽ മതി ആദ്യത്തെയാണ് ഞാൻ എസ് വൺ എന്ന് കൊടുത്തായിരുന്നു എസ് വണ്ണിൽ നിന്നും എസ് ടു കുറച്ചാ പോരെ മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത് അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് വൺ എത്രയാണ് ട്വന്റി ആണ് ട്വന്റിയിൽ നിന്നും ഫൈവ് എസ് ടു ഫൈവ് ആണ് ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി ഗ്രൗണ്ടിൽ നിന്നും ആ ആ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോ എന്തുമാത്രം ഉയരത്തിലാന്ന് കല്ലിരിക്കുന്ന നമുക്ക് മനസ്സിലാൻ സാധിക്കും ട്വന്റി മൈനസ് ഫൈവ് ഫിഫ്റ്റീൻ മീറ്റർ മനസ്സിലായല്ലോ ക്ലിയർ ആയി ക്വസ്റ്റ്യൻ അപ്പം രണ്ടാമത്തെ ബി പാർട്ടും സി പാർട്ടും തമ്മിൽ മാറി പോലെ രണ്ടും വ്യത്യസ്തമാണ് സെയിം അല്ല കേട്ടോ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക അൻ ഓബ്ജെക്ട് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ എ ഓഫ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കം ടു റസ്റ്റ് ഒരു വസ്തു നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു ഇതിന് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം നൽകിയാൽ ഈ വസ്തു നിശ്ചലമാകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ മനസ്സിലായാലോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു എഴുതാം മൂവ് എന്ന വെലോസിറ്റി ഉണ്ട് അതായത് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട് ദെൻ ആക്സിലേഷൻ ഡിസലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നെഗറ്റീവ് വരും കേട്ടോ നെഗറ്റീവ് ആണ് മൈനസ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓർക്കണോനാറ്റീവ് ഉണ്ടായിരിക്കും പിന്നെ സമയമാണ് കണ്ടുപിടിക്കാ റെസ്റ്റ് ആവാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ റെസ്റ്റ് ആവാൻ എടുക്കുന്ന സമയമാണ് റെസ്റ്റ് ആവാൻ ഫൈനൽ വെലോസിറ്റി സീറോ ആവും അല്ലെ അപ്പൊ വേണ്ടി എടുക്കുന്ന ആ സമയമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാല്ലോ ഇക്വേഷൻ അത് ഉപയോഗിക്കാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ സമയല്ലേ കണ്ടുപിടിക്കണം അപ്പൊ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എറ്റിന്ന് എഴുതാം യു ഡിവൈഡ് ബൈ എന്ന് എഴുതാം മനസ്സിലായല്ലോ ഈക്വൽ ടു അല്ലെ എങ്ങനെ എഴുതാൻ സാധിക്കും വി എന്ന് പറഞ്ഞിരിക്കുന്ന സീറോ ആണ് മൈനസ് യു എത്രയാണ് ഫോർട്ടി ആണ് ആക്സലേഷൻ അല്ലെ മൈനസ് എയ്റ്റ്റേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മൈനസ് എയ്റ്റ് ആണ് അപ്പൊ എത്രയാണ് ഫൈവ് വരും ഫൈവ് സെക്കൻഡ് അല്ലെ സെക്കൻഡ് സെക്കൻഡ് ആൻസർ ടൈം എത്രയാണ് കൊണ്ട് സ്റ്റോപ്പ് ആവും ക്ലിയർ ും അതിന്റെ എന്റെ ബി പാർട്ട് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോട്ടോ വാട്ട് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജെക്ട് ഇൻ ദിസ് ടൈം എന്താണ് ഇത്രയും സമയം കൊണ്ട് വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം കേട്ടോ ആ വസ്തു എന്തുമാത്രം സ്ഥാനാന്തരം അതിനുണ്ടായെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അല്ലെ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഏത് ആണെങ്കിലും തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു എഴുതണം കേട്ടോ ഒന്ന് എഴുതിയതാണെങ്കിലും ഓരോ ക്വസ്റ്റിനെയും പാർട്ടായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തു എഴുതണം ഫോർട്ടി മീറ്റർ പെർ ആണ് ഇനിഷ്യൽ വെലോസിറ്റി ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സമയം നമുക്ക് അവിടെ കിട്ടി ഫൈവ് സെക്കൻഡ് കിട്ടി ഫൈനൽ വെലോസിറ്റി സീറോ ആണ് ഇല്ല നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈക്വൽ ടു യു ടി പ്ലസ് അല്ലെ ഹാഫ് എയ് സ്ക്വയർ അപ്ലൈ ചെയ്യാലോ ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യു എന്ന് വെച്ചാൽ ഫോർട്ടി ആണ് യു ഫോർട്ടി എഴുതി എന്ന് വെച്ചാൽ ഫൈവ് സെക്കൻഡ് ആണ് അല്ലേ പ്ലസ് ഹാഫ് ഇൻ ആക്സലേഷൻ മൈനസ് ആണ് സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈവ് സെക്കൻഡാണ് അപ്പൊ ഫൈവ് ഇൻറ്റു ഫൈവ് മനസ്സിലായല്ലോ അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത് ടു ഹൺഡ്രഡ് എന്ന് വരും അല്ലെ ടു ഹൺഡ്രഡ് ഇവിടെ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ അല്ലെ മൈനസ് വരും ഈ ടൂവും കൂടെ പോകും ഫോർ വരും ഇതെല്ലാം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക എത്രയാണ് ഇവിടെ നൂറ് വരും ഇല്ലേ നൂറ് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വരും ദാറ്റ് ഈസ് ഹൺഡ്രഡ് മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഹൺഡ്രഡ് മീറ്റർന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ പതിനാലാമത്തെ ആണ് നോക്കുക ആൻ ഒബ്ജക്ട് ഇസ് മൂവിംഗ് വിത്ത് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ദിസ് ഒബ്ജെക്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർസിറ്റിമെന്റ് മീറ്റർ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ വസ്തുവിന് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു സ്ഥാനാന്തരം നൂറ്റി മീറ്റർ ആകുന്ന അവസരത്തിലെ പ്രവേഗം എത്ര ഡയറക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തിരുന്നു മൂവിങ് വിത്ത് എ വെലോസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് മൂവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ അത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് എടുക്കാം ആക്സിലേഷൻ തന്നിട്ടുണ്ട് എത്രയാണ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ അല്ലേ ദെൻ പിന്നെന്താണ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടല്ലോ വൺ ട്വന്റി മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ എന്ത് കണ്ടുപിടിക്കണം നമുക്ക് വെലോസിറ്റി അല്ലെ വെലോസിറ്റി വരുന്ന ഡിസ്പ്ലേസ്മെന്റ് വൺ ട്വന്റി മീറ്റർ ആവുന്ന വെലോസിറ്റിയാണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി അല്ലേ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ അപ്പം യു എ യു എസ് ബി അപ്പൊ ഇത് റിലേറ്റ് ചെയ്യുന്ന ഏക്ക് സമയമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം ആ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അപ്ലൈ ചെയ്യാലോ ആ ഐക്യാഷൻ ഉപയോഗിക്കാമല്ലോ അപ്പൊ വി അല്ലേ കണ്ടുപിടിക്കണ്ടേ നമുക്ക് ആദ്യമേ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം യു എന്ന് വെച്ചാൽ ട്വന്റി ആണ് അല്ലെ ട്വന്റി സ്ക്വയർ അല്ലെ ട്വന്റി ഓൾ സ്ക്വയർ എന്ന് വരും പ്ലസ് ടു ഇന്റ് എ ഫൈവ് ആണ് എസ് എന്ന് പറയുന്നത് വൺ ട്വന്റി ആണ് അല്ലെ അപ്പൊ ഇത് വരും ഇതെന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് വരും അല്ലെ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇതെല്ലാം കൂടെ ഗുണിക്കുക ടു ഇന്റു ഫൈവ് ഇന്റു വൺ ട്വന്റി എന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് വരും കേട്ടോ ു അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വന്നു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് വരും അതായത് നമുക്കിവിടെ വി സ്ക്വയർ അല്ലേ കിട്ടിയിരിക്കുന്നത് അല്ലെ വി സ്ക്വയർ ആണ് കിട്ടിയത് നമുക്ക് വി അല്ലേ കണ്ടുപിടിക്കാം അപ്പൊ വി കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എത്രയാണ് ആൻസർ വരുന്നത് ഫോർട്ടി അല്ലെ അപ്പം വി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഫോർട്ടി അല്ലെ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ എ ബുള്ളറ്റ് ട്രാവലിംഗ് വിത്ത് സെക്കൻഡ് കംസ് ടുമീറ്റർ ഇൻ ഏ വുഡൻ ബ്ലോക്ക് വാട്ട്സ് ആക്സിലേഷൻ ഓഫ് ദിസ് ബുള്ളറ്റ് ഹൗ മച്ച് ഇറ്റ് അറുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ച വെടിയുണ്ട ഒരു മരത്തടിയിൽ രണ്ട് സെന്റിമീറ്റർ തുളച്ചു കയറിയപ്പോൾ നിശ്ചലമായി ഈ വെടിയുണ്ടയുടെ ത്വരണം എത്ര മന്ദീകരണം എത്ര ഇതാണ് ചോദിച്ചിരിക്കുന്നത് അറുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേശത്തിലാണ് ഒരു വെടിയുണ്ട മൂവ് ചെയ്യുന്നത് അതൊരു മരത്തടയിലേക്ക് തുളച്ച് കയറി രണ്ട് സെന്റിമീറ്റർ ഉള്ളിലേക്ക് തിളച്ച് കയറി എന്നിട്ട് അത് സ്റ്റോപ്പായ അപ്പൊ വെടിയുണ്ടയുടെ തോരണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് മന്ദീകരണം എത്ര എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുകോട്ടെ വെലോസിറ്റി ഇനീഷ്യ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മീറ്റർ പെർ ആണ് ഇനീഷ്യ വെലോസിറ്റി അല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ഡിസ്പ്ലേസ്മെന്റ് ടു സെന്റിമീറ്റർ എന്ന് അതാന്നിരിക്കുന്നു കേട്ടോ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഉള്ളിലേക്ക് കൺവേർട്ട് ചെയ്യണം മീറ്ററിലേക്ക് മാറ്റുക മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ടു ഇൻറ്റു ടെൻസ് ടു മൈനസ് ടു മീറ്റർന്ന് എഴുതുക അല്ലെങ്കിൽ എത്രയാണ് ഡിവൈഡ് ബൈ ഹണ്ട്രഡ് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് വെച്ചാലും മതി കേട്ടോ അപ്പൊ ടു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ ഞാനിപ്പിതിങ്ങനെ എഴുതിയെന്നുള്ളൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലായിരിക്കാം ഡെന്ന് തന്നെ എഴുതുക അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിന്റ് സീറോ ടു മീറ്റർ കേട്ടോ പോയിന്റ് സീറോ ടു മീറ്റർ എന്ന് വരിക ഇനി ഇനി എന്താണ് വായിക്കുന്നത് ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി നിശ്ചിതമായ ഫൈനൽ വെലോസിറ്റി സീറോ ആണ് അല്ലേ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ ആയാലും ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പം യു എസ് അല്ലെ വി യു എ ഉണ്ട് അപ്പൊ ഏത് ഈക്യേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം ആ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അത് അപ്ലൈ ചെയ്യാലോ അല്ലെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് ആക്സലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇക്യസ് റീ അറേഞ്ച് ചെയ്യാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് ഓർ എ അല്ല വേണ്ടത് അപ്പൊ എയിലേക്ക് മാറ്റാം ഓർ എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എസ് അല്ലേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റൂട്ട് ചെയ്യുക ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ സീറോ വരുമില്ല സീറോ ആണ് മൈനസ് യു സ്ക്വയർ യു എന്ന് വെച്ചാൽ സിക്സ്റ്റി അല്ലേ അപ്പം എത്രയാണ് സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എസ് എത്രയാണ് ആ പോയിൻ്റ് സീറോ ടു അല്ലേ പോയിൻറ്റ് സീറോ ടു എന്ന് തോന്നും അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷനാണല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് എത്രയാണ് ക്യാൻസൽ ചെയ്യാമല്ലോ നമുക്കിവിടെ ഇവിടെ തന്നെ വേണേൽ ക്യാൻസൽ ചെയ്ത് തേർട്ടി വരും ദെൻ നമുക്കറിയാം ആക്സിലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് തേർട്ടി ഇൻറ്റു സിക്സ്റ്റി ഇല്ലേ ഡിവൈഡഡ് ബൈ ഇവിടെ പോയിന്റ് സീറോ ടു ആണ് അപ്പോൾ പോയിന്റ് സീറോ ടുവിനെ ഞാൻ ടു ഒന്നും ആക്കുകയാണ് അപ്പോൾ പോയിന്റ് സീറോ ടുനെ ടൂ ആക്കണമെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് വരും അല്ലേ അപ്പം മേളിൽ ഒരു ഹൺഡ്രഡ് വരൂല്ലോ അപ്പോൾ ഇതിനെ ഞാൻ മേളിൽ ഹൺഡ്രഡ് കൊടുത്തു താഴെ ടു ഒന്നും കൊടുത്തു മനസ്സിലായല്ലോ അപ്പോൾ ഇത് പിന്നെ ക്യാൻസൽ ആയി പോകും തേർട്ടി വരും ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു എത്ര വരും നയൻറ്റി നയൻ വരും എത്ര സീറോ വരും വൺ ടു വരും അല്ലേ അപ്പം നയൻറ്റി തൗസൻഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് വരും ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട് അല്ലെ മൈനസും കൂടെ ഉണ്ട് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആക്സിലേഷൻ എന്ന് മൈനസ് നയൻറ്റി തൗസൻഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് കേട്ടോ ആക്സിലേഷൻ കിട്ടി അത് തവർ കിട്ടി ഇനി ഡിസലറേഷൻ ഡിസലറേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിറ്റാർഡേഷൻ അല്ലെങ്കിൽ ഡിസലറേഷൻ ആണ് ചോദിച്ചത് അപ്പൊ ഡിസലറേഷൻ നമ്മൾ എങ്ങനെ എഴുതാൻ സാധിക്കും ഡിസലറേഷൻ ഡിസ നയൻറ്റി തൗസൻഡ് ഡിസലറേഷൻ്റെ വാല്യൂ എത്രയാണ് നയൻറ്റി തൗസൻഡ് എന്ന് വരും ഇല്ല ഇപ്പം നയൻറ്റി തൗസൻഡ് മീറ്റർ നെഗറ്റീവ് ഇടേണ്ട കാര്യമില്ലല്ലോ നയൻറ്റി തൗസൻഡ് മീറ്റർ പ് സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഇടണം ഡിസലറേഷൻ്റെ കേസ് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കണ്ട അപ്പം നയൻറ്റി തൗസൻഡ് മീറ്റർപ്പ് സെക്കൻഡ് സ്ക്വയർ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കൂ കേട്ടോ ഒബ്സർ ദൈ ടേബിൾ ഇലൂസ്ട്രേറ്റിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് സെലക്ട് ആണ് അപ്രോപ്രിയേറ്റ് സ്കെയിൽ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ടേബിൾ വെച്ചിട്ട് ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ടോ ഗ്രാഫ് വരയ്ക്കുന്ന ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക സ്കെയിൽ ഒക്കെ എഴുതണം കേട്ടോ ഇവിടെ സ്കെയിൽ എത്രയാണ് എടുത്തിരിക്കുന്നത് സ്കെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിൽ എക്സ് ആക്സിസില് എത്രയാണ് എക്സ് ആക്സിൽ വൺ സെന്റിമീറ്റർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് എക്സ് എന്ന് അഞ്ച് 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 സെക്കൻഡ് സെക്കൻഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പൊ എത്രയാണ് വൈ ആക്സിസില് വൺ സെന്റിമീറ്റർ എന്ന് എത്രയാണ് ആ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ ആണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ ഗ്രാഫ് വരച്ചു സീറോ ആയിരുന്ന സമയം അപ്പൊ അതാണ് ട്വന്റി ട്വന്റി പോയിന്റ് വന്ന് ഫൈവ് ആയപ്പോ ട്വന്റി ഫൈവ് ആയി ആയപ്പോൾ തേർട്ടി ആയി ഫിഫ്റ്റീനുമായപ്പം തേർട്ടി ഉണ്ടല്ലേ ഫിഫ്റ്റീൻ ആയപ്പോൾ തേർട്ടി ആണ് ട്വന്റി ആയപ്പോഴും തേർട്ടി ആണ് ട്വന്റി ഫൈവ് ആയപ്പോൾ കുറഞ്ഞു പിന്നെ ട്വന്റി ഫൈവ് ആയി തേർട്ടി ആയപ്പോ അപ്പൊ ആ രീതിയിൽ നമ്മൾ ഗ്രാഫ് വരച്ചു ഇതുപോലത്തെ ഒരു ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ ഇന്നോട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ വിച്ച് ഇസ് എ ടൈം ഇന്റർവൽ വിത്ത് നോ ആക്സിലറേഷൻ ത്വരണം ഇല്ലാത്ത സമയ ഇടവേള ഏതാന്നാണ് ചോദിച്ചത് ത്വരണം ഇല്ലാത്ത സമയത്തിന്റെ ഇടവേള ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റൻ ചോദിച്ചത് നോക്കുക ത്വർണ്ണം ഇല്ലാത്ത ഏതാണ് ഏത് ഇതിലാണ് വന്നിരിക്കുന്നത് ടൈം ഇന്റർവെൽ ആണ് ചോദിച്ചത് അത് ഈ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷനിൽ തൊരണില്ല ബി ബി സി സെക്ഷനിൽ തൊണ്ണില്ല അപ്പൊ ടൈം എത്രയാണ് പത്ത് തൊട്ട് പത്ത് തൊട്ട് ഇരുപത് വരെ എന്ന് പറയാം അല്ലെ ആ ടൈമിൻട്രി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏതാണ് പത്ത് തൊട്ട് ബി സി ആണ് ആ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് സമയം ചോദിച്ചിരിക്കുന്ന ഏതാണ് പത്ത് അല്ലെ പത്ത് തൊട്ട് പത്ത് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് ടു ഇരുപത് സെക്കൻഡ് അല്ല പത്ത് സെക്കൻഡ് തൊട്ട് ഇരുപത് സെക്കൻഡ് വരെ അല്ലെ ആ ഒരു സമയത്തിലാണ് എന്ത് തോരണം അവിടെ ഇല്ലാത്തത് മനസ്സിലായല്ലോ ഇനി അടുത്തത് വിച്ച് ഇസ് എ ടൈം ഇൻട്രോൾ വിത്ത് എ ഡിസെലറേഷൻ ഡിസെലറേഷൻ സംഭവിച്ചിരിക്കുന്നത് മന്ദീകരണം ഉണ്ടായിരിക്കുന്ന ഇടവേള സമയ ഇടവേള ഏതാണ് മന്ദീകരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ അല്ലെ സി ഡി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ് അവിടെ ഡിസെലറേഷൻ സംഭവിച്ചത് ആ സമയം എത്രയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ട്വന്റി സെക്കൻഡ് ടു അത്രയാണ് തേർട്ടി സെക്കൻഡ് അല്ലേ ട്വന്റി സെക്കൻഡ് തൊട്ട് തേർട്ടി സെക്കൻഡ് വരെ സമയമല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പം സി ഡി ആണ് ഡിസലറേഷൻ സംഭവിച്ചിരിക്കുന്ന ഇന്റർവെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫിന്റെ പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ തേർട്ടി സെക്കൻഡ് ഒരു വസ്തുവിന് മുപ്പത് സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം ആ ഒരു വസ്തുവിന് മുപ്പത് സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം അല്ലെ ആ ഒരു ഒബ്ജക്റ്റിന് മുപ്പത് സെക്കൻഡിൽ ഉണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് വെലോസി ടൈം ഗ്രാഫിൽ നിന്ന് ആ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും അപ്പൊ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം വരും ഇല്ല ഈ ഫുള്ള് സെക്ഷൻ വരെയല്ലേ തേർട്ടി സെക്കൻഡ് വരെയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പൊ തേർട്ടി സെക്കൻഡ് വരെ ഈ ഫുൾ ഏരിയ ഇവിടെ എല്ലായിടത്തും എന്ത് കണ്ടുപിടിക്കണം നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളിതിനെ ഓരോരോ സെക്ഷൻസ് ആക്കി മാറ്റുകയാണ് കേട്ടോ ഓരോരോ സെക്ഷൻസ് ആക്കി മാറ്റിയിട്ട് ടോട്ടൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നോക്കുക എ ബി സി ഡിന് പേര് കൊടുത്തിട്ടുണ്ട് ഇ എഫ് ജി എച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏരിയ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കും ഇത്ര ഈ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാം നമുക്ക് ഇവിടം വരെ നമുക്കറിയാം സെപ്പറേറ്റ് ആണ് ഞാൻ സെക്ഷൻ ആക്കി എടുക്കാം കട്ടെ അതായത് ഇതൊരു സെക്ഷൻ ഒരു സെക്ഷൻ ഇത് രണ്ടാമത്തെ സെക്ഷൻ ആണ് ഇത് ഇത് ഫുള്ള് ഇത് ഇത് എന്തായത് കറക്റ്റാണല്ലോ അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സെക്ഷൻ ആയിട്ട് എടുത്തു അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു നാലാമത്തെ സെക്ഷൻ ആയിട്ട് എടുത്തു ഇത് അഞ്ചാമത്തെ സെക്ഷൻ ആയിട്ട് എടുത്തു മനസ്സിലാവുന്നതല്ല പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏരിയ ടോട്ടൽ ഏരിയ അതായത് ഏരിയ ഓഫ് എന്തിന്റെ ഏരിയ ആ എ ബി സി ഡി അല്ലേ ഇ എഫ് ജി ഏച്ചത്രോം പോർഷൻ്റെ ഏരിയയാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഓരോരോ സെക്ഷനാക്കി മാറ്റുകയാണ് അതായത് ആദ്യത്തെ സെക്ഷൻ ആദ്യത്തെ സെക്ഷൻ ഏരിയ ഓഫ് അതെ ഈ ഫസ്റ്റ് സെക്ഷൻ കേട്ടോ ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ കേട്ടോ ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് സെക്കൻഡ് സെക്ഷൻ അല്ലേ പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത് പ്ലസ് ഫിഫ്ത്ത് ഞാൻ എഴുതോട്ടെ ഏരിയ ഉണ്ടോട്ടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യ സെക്ഷൻ്റെ ഈ ഒരു സെക്ഷൻ ഇതെന്ന് വെച്ചാൽ ട്രയാങ്കിൾ അല്ലേ ഏരിയ ഏരിയങ്ങനെയാണ് ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ഇൻറ്റു നോക്കുക ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് അല്ലേ ബേസിന് എത്ര വരും ഇവിടെ ആ സീറോ തൊട്ട് ടെൻ വരെയാണ് അല്ലേ അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത് പത്ത് സെക്കൻഡ് അല്ലേ ബേസ് എന്ന് പറഞ്ഞാൽ പത്ത് ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ടെൻ ഇൻറ്റു ഹൈറ്റ് ഡേ ഈ ഒരു സെക്ഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വന്ന് ഇരുപത് തൊട്ട് മുപ്പത് വരെ അല്ലേ അപ്പോൾ പത്ത് അല്ലേ ഇൻറ്റു പത്ത് ആദ്യത്തെ സെക്ഷൻ്റെ മനസ്സിലായല്ലോ എഴുതിയിരിക്കുന്നത് എങ്ങനെയാന്നത് ദെൻ അടുത്ത സെക്ഷൻ നോക്കുക രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ട്രയാങ്കിൾ ആണ് ഒരു രണ്ടാമത്തെ സെക്ഷൻ നോക്കുക ഇതെന്നാണ് റെക്റ്റാങ്കിൾ അല്ലേ അപ്പോൾ അവിടെ എന്താണ് ലെങ്തിൻ്റെ ഒരു ബ്രെത്ത് എന്ന് വരാം അപ്പം ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തൊട്ട് ട്വൻറ്റി വരെ അല്ലേ ട്വൻ്റി വരെ ലെങ്ത് ദെൻ ഇവിടുത്തെ ബ്രെത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻ ആണ് ആ സെക്ഷൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സെക്ഷൻ ഈ ഒരു വലിയ ആണ് മൂന്നാമത്തെ സെക്ഷൻ വലിയ അപ്പം ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി ആണ് തേർട്ടി ആണ് ബ്രെത്ത് എന്ന് പറയുന്നത് പത്ത് തൊട്ട് ഇരുപത് വരെ അല്ല അപ്പോൾ ടെൻ ആണ് ടെൻ മൂന്നാമത്തെ സെക്ഷന്റെ ഇനി നാലാമത്തെ സെക്ഷൻ ഇത് നാലാമത്തെ സെക്ഷൻ ഇത് സെയിം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെക്ഷന്റെ സെയിം തന്നെയാണ് അപ്പോൾ ഹാഫ് ഇൻഡു ബേയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരു ഇരുപത് തൊട്ട് മുപ്പത് വരെ മുപ്പത് വരെയാണ് അതായത് പത്താണ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇരുപതൊട്ട് മുപ്പത് വരെ പത്ത് മനസ്സിലായല്ലോ അതൊരു സെക്ഷൻ ദെൻ അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഒരു സെക്ഷൻ അതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനോട് സെക്ഷനോടെ ആണ് അതായത് ട്വൻറ്റി ഇല്ലേ ട്വൻ്റി ഇൻറ്റു ഇരുപത് ഈ ബേസ് ഇത് ബേസ് ഇത് ഹൈറ്റ് ഇതായി ഈ ഒരു സെക്ഷൻ അപ്പം ഇരുപത് ഇൻറ്റു മുപ്പതാണ് അപ്പം ഇരുപത് ഇൻറ്റു പത്ത് എന്ന് വന്നു മനസ്സിലായല്ലോ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ടു ഇവിടെ ഫൈവ് വരും അപ്പം എത്രയാണ് ഫിഫ്റ്റി ഇല്ലേ ഇവിടെ ഫിഫ്റ്റി വന്നു ഫിഫ്റ്റി പ്ലസ് ഇവിടെ നോക്കുക ട്വൻറ്റി ഇൻറ്റു ടെൻ ടു ഹൺഡ്രഡ് വന്നു പ്ലസ് തേർട്ടി ഇൻറ്റു ടെൻ ത്രീ ഹണ്ട്രഡ് വന്നു പ്ലസ് ഇവിടെ ഇതുപോലെ ഇത് നമ്മുടെ ഫൈവ് ആയി ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി വന്നു ഫിഫ്റ്റി പ്ലസ് ഇവിടെ ട്വൻ്റി ഇൻറ്റു ടെൻ ടു ഹൺഡ്രഡ് മനസ്സിലായില്ല അപ്പം ഫിഫ്റ്റി പ്ലസ് ടു ഹൺഡ്രഡ് പ്ലസ് തേർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ടു ഹൺഡ്രഡ് എന്ന് വന്നു അപ്പം ടോട്ടൽ എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ എന്ന് വന്നു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയില്ലേ അപ്പം ഏരിയ ഈ ഫുൾ ഏരിയ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെൻറ് ആണ് ഇത് ഗ്രാഫ് മനസ്സിലായില്ലോ അപ്പോൾ ചോദിച്ചത് മനസ്സിലായാലോ വസ്തുവിന് മുപ്പത് സെക്കൻഡിൻ്റെ സ്ഥാനാന്തരം എത്രയാണ് എണ്ണൂറ് മീറ്റർ ആണ് എണ്ണൂറ് മീറ്റർ മനസ്സിലായി അപ്പോൾ ഗ്രാഫിൽ നിന്നും ഓരോ സെക്ഷന്റെ ഏത് ഇൻ്റർവലാണ് ചോദിച്ചാൽ അത്രയും സെക്ഷൻ്റെ കണ്ടുപിടി ഇപ്പോൾ ടോട്ടൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു ഡിസ്പ്ലേസ്മെന്റ് എയ്റ്റ് മീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോസിറ്റി ഗ്രാഫ് ഓഫ് ദ മോഷൻ ഓഫ് എ കാർ എ ആൻഡ് കാർ ബി ഈസ് ബിലോ വെലോസിറ്റി ബിസ്ലോലോസിറ്റി ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത് കാർ എയും കാർ ബി ടേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ വിച്ച് എ കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത് എന്നാ നോക്കുക കാർ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടോ കാർ എ ഇതാണ് ഈ ഗ്രാഫ് ആണ് കാർ ഗ്രാഫാണ് അത് എവിടുന്നാണോ അപ്പൊ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടുന്നാണ് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ അല്ലേ കുറുജീന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഏത് രണ്ടാമത്തെ കാർ നോക്കിയ കാർ ബി കാർ ബി ആണ് ഒരു എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് തൊട്ടിട്ടാണ് കാർ ബി സ്റ്റാർട്ട് ചെയ്തത് മറ്റേ സീറോ സെക്കൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഏത് കാറാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കാർ എ മനസ്സിലല്ല കാർ എ ആണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് അറ്റൻഡ് ദ സെയിം സ്പീഡ് രണ്ട് കാറുകൾക്കും ഒരേ പ്രവേഗം എത്താൻ എത്ര സമയം വീതം രണ്ട് കാറുകൾക്കും ഒരേ പ്രവേഗം എത്താൻ എത്ര സമയം വീതം എടുത്തു എന്നാണ് ചോദിച്ചത് അപ്പൊ ആദ്യത്തെ കാർ നോക്കിയ ആദ്യത്തെ കാറ് സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ദെൻ ഒരേ പ്രവേഗം ഒരേ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റ് അല്ലേ ഈ ഒരു പോയിന്റ് ആണ് രണ്ടിന്റെയും പ്രവേഗം സെയിം ആവുന്ന ഈ ഒരു പോയിന്റിലല്ലേ ഫോർട്ടി ഇല്ല ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആകും ഒരേ പ്രവേകമാണ് അല്ലെ രണ്ടും ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രവേകം അതിനെടുത്തിരിക്കുന്ന ഓരോന്നിന്റെയും സമയമാണ് ചെയ്യുന്നത് അപ്പം കാറിയെ ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നമ്മള് താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സ്കെയിൽ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക കൃത്യമായിട്ട് വരച്ച ഈ പതിനാലും കേട്ടോ ഈ ഒരു പോയിന്റിലാണ് വരുന്നത് കേട്ടോ പതിനാല് സെക്കൻഡ് കേട്ടോ ഈ ഒരു പോയിന്റിലാണ് വരുന്നത് അപ്പൊ പതിനാല് സെക്കൻഡിലെത്തിയപ്പോ കാർ എക്ക് എത്രയായി അപ്പൊ കാർ എക്ക് നമുക്ക് പറയാം കാർ എ കാർ എക്ക് എത്ര പതിനാല് സെക്കൻഡ് ഇല്ല പതിനാല് സെക്കൻഡ് ആയപ്പോ ഫോർട്ടി മീറ്റർ ഇനി ഇത് കാർ ബി കാർ ബി സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് രണ്ട് കാർ ഒരേ പ്രവേ എത്ര വീതം സമയം എടുത്തു എന്നാണ് ചോദിച്ചത് എത്ര വീതം സമയം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ രണ്ട് കാറുകൾക്ക് ഒരേ പ്രവേഗം എത്താൻ എത്ര വീതം സമയമെടുത്തു കാർ ബി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് എട്ട് സെക്കൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിന്റെ പ്രവേഗം നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ അതിന്റെ പ്രവേഗം നാപ്പത് മീറ്റർ പെർ സെക്കൻഡിൽ എത്താൻ വേണ്ടി അത് എത്ര സമയം എടുത്തു പതിനാല് അല്ലെ പതിനാല് സെക്കൻഡിൽ ആയപ്പോഴാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ എട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഇവിടുന്ന് ഇത്ര സമയമുള്ളൂ കാറിന് എടുത്തുള്ളൂ ഇല്ലേ എട്ട് സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പം കാറിന് കാർ ബിക്ക് എത്രയാണ് എന്നിരിക്കുന്നത് കാർ ബിക്ക് കാർ ബിക്ക് എത്ര വന്നു എട്ടിൽ നിന്ന് പതിനാല് അതായത് ആറ് സെക്കൻഡ് അല്ലെ ആറ് സെക്കൻഡ് സമയം രണ്ടിൻ്റെ എങ്ങനെയാണ് ഫോർട്ടി മീറ്റർ പെർ ആണ് ഫോർട്ടി മീറ്റർ പെർ ആണ് രണ്ടിൻ്റെ ഒരുപോലെ പ്രവേഗം പ്രവേഗമെത്തിയത് അത് ആദ്യത്തെ കാർ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് പതിനാല് സെക്കൻഡ് കൊണ്ടാണ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് എത്തിയത് രണ്ടാമത്തെ കാർ എട്ട് എട്ട് സെക്കൻഡ് ആയപ്പോഴാണ് ആദ്യത്തെ കാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എട്ട് സെക്കൻഡ് ആയപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്ത് ആ എട്ട് സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടത് അത് ആറ് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് ഇതിന്റെ കാർ ബി കാർ എയുടെ പ്രവേഗത്തിനോട് അല്ലെങ്കിൽ സ്പീഡിനോട് ഒപ്പെത്തി മനസ്സിലായല്ലോ ക്ലിയർ ആയല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ അത് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി തന്നെ കണ്ടുപിടിക്കും കേട്ടോ ഇനി അടുത്ത നോക്കുക വിച്ച് കാർ പ്രൊസസ് മോർ ആക്സലേഷൻ ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത് ഏഹ് കൂടുതൽ തൊർണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ തൊർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് ഏതിനാണ് സ്ലോപ്പ് ഏതിനാണോ ഉള്ളത് അതിനാണ് കൂടുതൽ പ്ര ഇവിടെ നോക്കുക ഏതിനാണ് സ്ലോപ്പ് കൂടുതലുള്ളത് കാർ ആണ് കാർ ബിക്ക് ആണ് കാർ ബിക്ക് അല്ലേ കൂടുതൽ സ്ലോപ്പ് വന്നിരിക്കുന്നത് അല്ലെ കാർ ബിക്ക് ആണ് നമുക്ക് ഗ്രാഫ് കാണുമ്പോഴേ അറിയാം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം മറ്റേ രീതിയിൽ കണ്ടുപിടിക്കണം ആക്സിലേഷൻ അതിന്റെ ആവശ്യമൊന്നുമില്ല ഗ്രാഫ് കാണുമ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം സ്ലോപ്പ് കുത്തന് ഇതുള്ളത് ചെരുവുള്ളത് ഏതിനാണ് കൂടുതൽ കാർ ബീക്ക് ആണ് അപ്പൊ ഏത് കാരണാണ് മോർ ആക്സിലേഷൻ കാർ ബീക്ക് ബീക്ക് ആണ് കൂടുതൽ ആക്സിലേഷൻ ഇനി ഏത് കാരണമാണ് സ്ഥാനാന്തരം കൂടുതൽ കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെന്റ് ഏതിനാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണല്ലോ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ കൊണ്ടിരിക്കും ഏരിയ അണ്ടർ ദ ഗ്രാഫ് അപ്പൊ രണ്ടിന്റെ ഏരിയ നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതിനാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതെങ്കിലും നമുക്കൊന്ന് കണ്ടുപിടിക്കാം കേട്ടോ അപ്പൊ അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാമല്ല ഫിഗർ കാണുമ്പോൾ അറിയാം ഏനാണ് ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാവുന്നില്ല അപ്പൊ കാർ ഏടെ കേസിൽ നമ്മൾ താഴേക്ക് വരയ്ക്കാം അപ്പൊ അത് നേരെ വരയ്ക്കുമ്പോന്താ നോക്കുക കാർ ഏയുടെ കേസിൽ ഇവിടെ വരും പോയിന്റ് കാർ ബിയുടെ കേസിൽ ഈ ഒരു ട്വന്റി ഓട്ടെ ട്വന്റിയിലാണ് വരുന്നത് അപ്പൊ കാർ ഏഴ് കേസിൽ വരുമ്പോൾ ഇത്രയും ഏരിയ ഓട്ടെ ഈ ഒരു ഫുള്ള് ഈയൊരു ഫുള്ള് ഏരിയ വരും കാർ ഏഴ് കേസിൽ വരുമ്പോൾ വരുമ്പോ അത്രമേരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ട കാർ ഏയുടെ കേസിൽ കാർ ബിയുടെ വരുമ്പോൾ ഈ ഒരു പോർഷൻ ഓട്ടോ ഇത്രയും ഈ ഒരു പോർഷൻ്റെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ കാർ ബിടെ വരും അല്ലേ കാർ ബിയുടെ കണ്ടുപിടിക്കേണ്ട ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ കണ്ടുപിടിക്കുക അപ്പോൾ അത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതിനാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടാലേ തന്നെ മനസ്സിലാവും ഏതിനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പം നോക്കുമോ കാർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് ഞാൻ എടുക്കുകട്ടോ കാറിൻ്റെ ഏടെ ഡിസ്പ്ലേസ്മെന്റ് എസ് എ ആണ് അപ്പം ഏരിയ അല്ലേ ഇപ്പോൾ ഹാഫ് ബി എച്ച് എനാണ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു വരും ഇല്ലേ ട്വൻ ടു വരും ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ വരയ്ക്കുമ്പോൾ സിക്സ്റ്റി കേട്ടോ സിക്സ്റ്റി വരും ട്വൻറ്റി ടു ഇൻറ്റു സിക്സ്റ്റി വരും ഇത് തേർട്ടി ഇവിടെ വന്നു ട്വൻറ്റി ടു ഇൻറ്റു തേർട്ടി വരുമ്പം ആൻസർ എന്ന് പറയുന്നത് സിക്സ് സിക്സ്റ്റി വരും കേട്ടോ സിക്സ് സിക്സ്റ്റി മീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്തത് പോലെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി ബി കണ്ടുപിടിക്കുക കാർ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക കാർ ബി ഇത്ര ഉള്ളു പോർഷൻ അപ്പം ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ട് തൊട്ട് ഇരുപത് വരെയാണ് എട്ട് തൊട്ട് ഇരുപത് വരെ എന്ന് പറയുമ്പം പന്ത്രണ്ട് വരും അല്ലേ അപ്പം പന്ത്രണ്ട് ഇവിടെ വരും പന്ത്രണ്ട് ബേസ് പന്ത്രണ്ടാണ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ എടുക്കുക കേട്ടോ എയ്റ്റി എയ്റ്റി വരും ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് വന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എയ്റ്റി എന്ന് വന്നു അല്ലെ ഫോർ എയ്റ്റി മീറ്റർ മനസ്സിലല്ലോ അപ്പോൾ ഏതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ എയ്ക്കാണ് കാർ എയ്ക്കാണ് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ കാണുമ്പോൾ അറിയാമല്ലോ കൂടുതൽ ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ സഞ്ചരിച്ചിരിക്കുന്നത് എന്തുമാത്രമാണ് കാർ എയ്ക്കാണ് അപ്പം കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടായത് കാർ എക്കാണ് വാല്യൂന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പം കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാർ എയ്ക്കാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ആളാണ് നമ്മൾ ലേറ്റസ് എസ് ഉണ്ടായിരുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആളാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യുക പഠിക്കുക കേട്ടോ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടു പോകാതെ ക്വസ്റ്റിൻ മലോണം മനസ്സിലാക്കി തന്നെ ചെയ്യുക ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു ഞാൻ അന്നേരം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പൊ ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരാം അങ്ങോട്ട് കൂടുതൽ ഡൗട്ടുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കമന്റ് ബോക്സിൽ ചോദിക്കാം കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടി അത് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചെയ്തു തരാം അപ്പം ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു സെക്ഷൻ ഇച്ചിരി ഒരു കുട്ടികൾക്കെല്ലാം ഒരു കൺഫ്യൂസിങ് ആക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഉണ്ടാവുക കമന്റ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം ഇതിലുള്ളൂ കൂടുതൽ ഞമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ക്വസ്റ്റ്യൻസുകളായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്